യൂട്യൂബ് ബ്ലോഗറോട് അപമര്യാദയായി സംസാരിച്ചു എന്ന ആരോപണത്തിൽ വിശദീകരണവുമായി നടൻ ഉണ്ണി മുകുന്ദൻ. തെറി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു മകന്റെ വിഷമമായിട്ടോ അല്ലെങ്കിൽ തന്റെ അഹങ്കാരമായോ കാണാമെന്ന് നടൻ പറഞ്ഞു. ഒരു സിനിമ ചെയ്തുവെന്നും അതിനെ വിമർശിക്കാമെന്നതുകൊണ്ട് തന്റെ മാതാപിതാക്കളെയോ ദേവുവിനെയോ പറ്റി അനാദരവോടെ സംസാരിക്കുന്നത് തനിക്ക് സ്വീകരിക്കാൻ പറ്റില്ലെന്നും താരം കൂട്ടിച്ചേർത്തു. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു ഉണ്ണി മുകുന്ദന്റെ പ്രതികരണം. മാളികപ്പുറം എന്ന ചിത്രവുമായി ബന്ധപ്പെട്ട് ഉണ്ണി മുകുന്ദനും വ്ളോഗറും തമ്മിലുള്ള ഫോൺ സംഭാഷണം വ്യാപകമായി പ്രചരിച്ചിരുന്നു. പിന്നാലെയാണ് താരം വിശദീകരണവുമായി എത്തിയത്. ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയായിരുന്നു: തെറ്റ് സംഭവിച്ചു എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ ഇന്നലെ ആ വ്യക്തിയെ ഞാൻ 15 മിനിറ്റിനു ശേഷം വിളിച്ചു മാപ്പ് ചോദിച്ചിരുന്നു. തിരിച്ച് അദ്ദേഹം എന്നോട് മാപ്പ് പറഞ്ഞിരുന്നു. വീഡിയോ യൂട്യൂബിൽ വന്നത് വ്യൂസിന് വേണ്ടിയാകാം, എന്നോടുള്ള തീർത്താൽ തീരാത്ത ദേഷ്യം കൊണ്ടാവുക. മാനുവലായിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് നേരിട്ട് വിളിച്ചും കാര്യം പറഞ്ഞത്. സിനിമ റിവ്യൂ ചെയ്യണം, അഭിപ്രായങ്ങൾ പറയണം, അത് പൈസയും സമയവും ചെലവാക്കുന്ന ഓരോ പ്രേക്ഷകന്റെയും അവകാശമാണ്. എന്റെ ദേഷ്യം, സങ്കടം, അത് ആ വ്യക്തിയുടെ പേഴ്സണൽ പരാമർശങ്ങളോടാണ്. നിങ്ങൾ ഒരു വിശ്വാസിയല്ല എന്ന് വെച്ച് ഞാൻ അയ്യപ്പനെ വിറ്റു എന്ന് പറയുന്നതിൽ ഒരു യുക്തിയുമില്ല. എന്നെ വളർത്തിയവർ എന്നെ ഇങ്ങനെയാക്കിയെന്ന് പറയുമ്പോൾ അത് അച്ഛനെയും അമ്മയെയും മോശം പറയുന്നതായി മാത്രമേ എനിക്ക് കാണാൻ സാധിക്കൂ. എന്റെ പ്രതികരണം മോശമായി എന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ആ വ്യക്തിയെ വിളിച്ച് 15 മിനിറ്റിനുള്ളിൽ വിളിച്ച് മാപ്പ് ചോദിച്ചതും. എന്നാൽ സിനിമ അഭിപ്രായങ്ങളാവാം, പക്ഷെ വീട്ടുകാരെയോ എന്റെ ചിന്തകളെയോ ആലോചിച്ച് അവരുടെ ഓരോന്ന് പ്രസന്റ് ചെയ്യേണ്ടത് എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ, ഉദ്ദേശിച്ചിട്ടുള്ളൂ. ആദ്യ ഫോൺ കോൾ റെക്കോർഡ് അല്ല എന്ന് പറഞ്ഞിട്ട് റെക്കോർഡ് ചെയ്ത സ്ഥിതിക്ക് രണ്ടാമത്തേതും റെക്കോർഡാവണം. അത് ഒരു പക്ഷേ ആ വ്യക്തി അറിഞ്ഞു ചെയ്തതോ അറിയാതെ ചെയ്തതോ ആവാം. എന്തുമായിക്കോട്ടെ, പറഞ്ഞ രീതി ശരിയല്ല എന്നും ആവാം. പക്ഷേ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ് എന്ന പൂർണ്ണ വിശ്വാസത്തോടെ മുൻപോട്ട് പോവുകയാണ്. ഒരു കാര്യം പറയാം, ഞാനൊരു വിശ്വാസിയാണ്, അയ്യപ്പ ഭക്തനാണ്. ആരുടെയും വിശ്വാസത്തെ ചോദ്യം ചെയ്തിട്ടില്ല, ആരോടും മാറാൻ പറഞ്ഞിട്ടില്ല. ഉണ്ണി എന്ന് ഞാൻ ഇമോഷണലി റിയാക്ട് ചെയ്തു എന്ന് പലരും പറഞ്ഞു. സത്യം എന്തെന്നാൽ ഞാൻ ഇങ്ങനെയാണ്. ഒന്നും വെറുതെ കിട്ടിയതല്ല, നല്ലവണ്ണം കഷ്ടപ്പെട്ട് പ്രാർത്ഥിച്ചും പ്രയത്നിച്ചും കിട്ടിയതാണ്. അതിന് ഇവിടുത്തെ പ്രേക്ഷകരോടും ദൈവത്തോടും തന്നെയാണ് ഇപ്പോഴും നന്ദി. വാക്കുകൾ കൊണ്ട് വേദനിപ്പിച്ചവരോട് ക്ഷമ ചോദിക്കുന്നു. കൈൻഡ്ലി ടേക്ക് മൈ അപ്പോളജി ആസ് ടെസ്റ്റമെന്റ് ഫോർ റെസ്പോൺസിബിലിറ്റി ആസ് എ സോഷ്യൽ റെസ്പോൺസിബിൾ പേഴ്സൺ ആൻഡ് നോട്ട് ആസ് മൈ വീക്ക്നെസ് ആസ് എ